സെലിബ്രേറ്റ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്കറിയാം, യു കെ ഉൾപ്പെടെ, യു കെയും ഫ്രാൻസും മറ്റ് നിരവധി യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെ കോവിഡിൻ്റെ രണ്ടാം തരംഗത്തെ തുടർന്ന് കടുത്ത നിയന്ത്രണങ്ങളിലേക്ക്, ലോക്ക്ഡൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് 2020 ക്രിസ്തുമസ് നമ്മൾ ആഘോഷിക്കുന്നത്. എന്തൊക്കെ തരത്തിലുള്ള ലോക്ക്ഡൗണുകളും എന്തൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഉണ്ടെങ്കിലും തങ്ങളുടെ രക്ഷകന്റെ തിരുപ്പിറവി തിരുന്നാൾ ഏറ്റവും വിശ്വാസ ചൈതന്യത്തോടെ തന്നെ ആഘോഷിക്കും എന്ന് ലോകം മുഴുവനുമുള്ള എല്ലാ ക്രൈസ്തവരും പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളാണ് ഇത്. വി വിൽ സെലിബ്രേറ്റ് എന്ന ഈ പ്രോഗ്രാമിലൂടെ ലോകം മുഴുവനുമുള്ള ക്രൈസ്തവർ എങ്ങനെയാണ് ക്രിസ്തുമസിനെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്, തങ്ങളുടെ രാജ്യങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള കോവിഡ് മഹാമാരി മൂലം ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ക്രിസ്തുമസ് ആഘോഷിക്കാനായി ലോകം മുഴുവനുമുള്ള ക്രൈസ്തവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനും കണ്ടെത്താനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നത്. ഒരിക്കൽ കൂടി വി വിൽ സെലിബ്രേറ്റ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വി വിൽ സെലിബ്രേറ്റ് എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് തങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിലെ സാഹചര്യങ്ങളും ഒപ്പം അവിടുത്തെ ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ വിശേഷങ്ങളും ഷെഖേന പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം ചേരുന്നത് സ്വിറ്റ്സർലൻഡിൽ നിന്നും സെബാസ്റ്റ്യൻ പാറക്കൽ, ഒപ്പം ഓസ്ട്രിയയിൽ നിന്നും ഫാദർ ജിൻഡോ കാഞ്ഞിരക്കാട്ട്, യു കെയിൽ നിന്നും സാബു വളപ്പില, ഓസ്ട്രേലിയയിൽ നിന്നും കെലിൻ ജോസ്, ഒപ്പം അദ്ദേഹത്തിൻ്റെ പത്നി ആര്യ, കാനഡയിൽ നിന്നും മെഴ്സി അലക്സ്, ഒപ്പം കാനഡയിൽ നിന്ന് സീറോ മലങ്കര വൈദികനായ ഫാദർ ജോർജ് മഠത്തിക്കുന്നത്ത് തുടങ്ങിയവരാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിലെ കോവിഡ് സാഹചര്യങ്ങളും ഒപ്പം ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് നടത്തിയിരിക്കുന്ന ഒരുക്കങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മോട് പങ്കുവയ്ക്കുന്നത്. ആദ്യം നമുക്ക് സ്വിറ്റ്സർലൻഡിലെ ശ്രീ സെബാസ്റ്റ്യൻ പാറക്കലിലേക്ക് പോകാം. ശ്രീ സെബാസ്റ്റ്യൻ പാറക്കൽ, താങ്കൾ എത്ര വർഷമായി സ്വിറ്റ്സർലൻഡിൽ എത്തിച്ചേർന്നിട്ട് എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യങ്ങൾ, താങ്കൾ ഏത് മേഖലയിലാണ് അവിടെ ജോലി ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഹലോ ബൈജു, സ്വിറ്റ്സർലൻഡിലെ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ അനുഭവങ്ങൾ ഷെക്കീന ടീമുമായിട്ട് പങ്കുവയ്ക്കുന്നതിൽ വളരെ സന്തോഷം. കഴിഞ്ഞ 20 ഞാനും എൻ്റെ കുടുംബവും ഇവിടെ ജീവിക്കുന്നു. ക്രിസ്മസിനെ പറ്റിയുള്ള അനുഭവങ്ങൾ, അതിൻ്റെ ഒരുക്കങ്ങൾ എന്നും ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്ക്. ഇവിടെ ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് നവംബർ പകുതിയോടെ ആരംഭിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, ഇവിടെയുള്ള എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും, അതായത് റെയിൽവേ സ്റ്റേഷൻ, ഷോപ്പിംഗ് സെൻറ്ററുകൾ, വഴിയോരങ്ങളിൽ, ഇവയെല്ലാം ഇവർ ദീപാലങ്കാരം കൊണ്ട് നിറയ്ക്കുന്നു. പള്ളികളുടെ മുൻപിൽ, പൊതുസ്ഥലങ്ങളിൽ ഇവർ വലിയ ക്രിസ്മസ് ട്രീ കൊണ്ടുവന്ന് സ്ഥാപിച്ച് അലങ്കരിക്കുന്നു. അങ്ങനെ ഒരു ക്രിസ്മസിൻ്റെ ഒരു പ്രത്യാശയുടെ അനുഭൂതി ജനങ്ങളിൽ ഉണ്ടാകുന്നു. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്വിറ്റ്സർലൻഡ് ഒരു ക്രിസ്തീയ രാജ്യമാണല്ലോ. ക്രിസ്മസും അതിനോട് അടുത്ത് വരുന്ന ന്യൂഇയറുമെല്ലാം ഇവർക്ക് വലിയ ആഘോഷങ്ങളാണ്. ഇവർക്കൊരു ദേശീയ ആഘോഷമായിട്ടാണ് ഇവരതിനെ കാണുന്നത്. പല സ്ഥലങ്ങളിലായി ജീവിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാവരും വീട്ടിൽ ഒരുമിച്ച് കൂടുക, ക്രിസ്മസ് ഡിന്നറ് ഒരുമിച്ചിരുന്ന് കഴിക്കുക, ഭക്ഷണത്തിന് ശേഷം പാതിരാ കുർബാനയ്ക്ക് ഒരുമിച്ച് പോയി പങ്കെടുക്കുക, കുർബാനയ്ക്ക് ശേഷം വീട്ടിൽ തിരിച്ചു വന്ന് ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിട്ടിരിക്കുന്ന സമ്മാനങ്ങൾ എല്ലാവർക്കും കൈമാറുക, ഇതെല്ലാം ഇവരുടെ ഒരു ശൈലിയാണ്. അത് വളരെ സന്തോഷത്തോടുകൂടി ഇവർ ചെയ്യുന്നു. ക്രിസ്മസ് ദിനങ്ങളിൽ ഇങ്ങനെയൊരു ഫാമിലി കൂട്ടായ്മയ്ക്ക് ഇവർ വളരെ പ്രാധാന്യം കൊടുക്കുന്നു. ഞങ്ങൾ മലയാളി സമൂഹവും പറ്റുന്ന രീതിയിൽ സാധിക്കുന്നവരെല്ലാവരും തന്നെ നൊയമ്പ് നോക്കിയും ജോലിയുടെ ഫ്രീ അനുസരിച്ച് എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുവാനും ഞങ്ങൾ ശ്രമിക്കുന്നു. വീടുകളിൽ കുട്ടികളോടൊപ്പം പുൽക്കൂടുണ്ടാക്കുകയും ക്രിസ്മസ് ട്രീ സ്ഥാപിക്കുകയും അതിൽ നക്ഷത്രങ്ങളെല്ലാം തൂക്കുകയും അതുപോലെ തന്നെ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയെല്ലാം ഒരു ക്രിസ്മസിൻ്റെ അനുഭൂതി, ഒരു നാട്ടിലേതുപോലുള്ള ഒരു ക്രിസ്മസിൻ്റെ അനുഭൂതി ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികളിൽ ഉണ്ടാക്കുവാനായിട്ട് ഞങ്ങൾ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. പിന്നെ ക്രിസ്മസിൻ്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ 24 വൈകുന്നേരം ഞങ്ങൾ ഇവിടുത്തുകാരോടൊപ്പം ഇവിടുത്തെ പള്ളിയിലാണ് പോകുന്നത്.
ഇവിടുത്തെ ക്രിസ്മസ് കുർബാനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാസങ്ങളോളം പ്രാക്ടീസ് ചെയ്ത് ഒരുങ്ങിയ നല്ലൊരു ക്വയർ പള്ളിയിലുണ്ടാകും. അത് ഇവർക്ക് നിർബന്ധമാണ്. സാധാരണ അരമണിക്കൂർ കൊണ്ട് കഴിയുന്ന കുർബാന ക്രിസ്മസ് രാത്രിയിൽ 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നു. വളരെ ഭംഗിയായി ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ച് ഞങ്ങൾ ഇവിടുത്തെ കുർബാനയിൽ പങ്കെടുക്കുന്നു. 25-ാം തീയതി ഉച്ചതിരിഞ്ഞ് സ്വിറ്റ്സർലൻഡിൻ്റെ നാനാഭാഗങ്ങളിൽ താമസിക്കുന്ന മലയാളി സമൂഹം ആഘോഷകരമായിട്ടുള്ള വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നു. ഞങ്ങളുടെ ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സെബാസ്റ്റ്യൻ തയ്യലച്ചനും തോമസ് പ്ലാർപ്പള്ളി അച്ഛനുമാണ്. അവരുടെ നേതൃത്വത്തിൽ 25-ാം തീയതി ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് ആഘോഷകരമായ ക്രിസ്മസ് ദിവ്യബലിയും അതിനുശേഷം കലാവിരുന്നുകളും സ്നേഹവിരുന്നുകളും ഉണ്ടാകാറുണ്ട്. 26-ാം തീയതി സ്വിറ്റ്സർലൻഡിലെ നാഷണൽ ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വിവിധ മലയാളി സംഘടനകൾ വിവിധ സെൻറ്ററുകളിൽ വിശുദ്ധ കുർബാനയും അതുപോലെ കുർബാനയ്ക്ക് ശേഷം കലാപരിപാടികളും സ്നേഹവിരുന്നുകളും സംഘടിപ്പിക്കാറുണ്ട്. എല്ലാം ഞങ്ങൾ പങ്കെടുത്ത് ഞങ്ങൾ അങ്ങനെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ ആഘോഷിക്കുന്നു. ശ്രീ സെബാസ്റ്റ്യൻ പാറയ്ക്കൽ, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. 2019 വരെയുള്ള ക്രിസ്മസ് ആഘോഷത്തിൻ്റെ സാഹചര്യങ്ങൾ, രീതികൾ ഒക്കെ ഇങ്ങനെയായിരുന്നു. പക്ഷെ നമുക്കറിയാം, കോവിഡ് മഹാമാരിയുടെ ഒരു പിടിയിലമർന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ 2020 ക്രിസ്മസ് ആഘോഷങ്ങൾ ഒരുപാട് നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് നടക്കുന്നത്. ഈ സാഹചര്യങ്ങൾക്കിടയിലും അവിടെയുള്ള എല്ലാ ക്രൈസ്തവർക്കും ഒന്നിച്ച് വലിയ വിശ്വാസത്തിൻ്റെ ആഘോഷമാക്കി മാറ്റാൻ, ഒട്ടും ചൈതന്യം നഷ്ടപ്പെടാതെ ക്രിസ്തുമസ് ആഘോഷിക്കാനായി എന്തൊക്കെ ഒരുക്കങ്ങളാണ് ചെയ്തിരിക്കുന്നത്? ആദ്യമായിട്ട് ഒരു കാര്യം പറയട്ടെ ബൈജു, ദൈവകൃപയാൽ വലിയ കോംപ്ലിക്കേഷനൊന്നുമില്ലാതെ കൊറോണ രോഗം ബാധിച്ച് അതിൽ നിന്നും രക്ഷപ്പെട്ടവരാണ് ഞാനും എൻ്റെ കുടുംബവും. കഴിഞ്ഞ 2 മാസം മുൻപായിരുന്നു ഞങ്ങൾക്ക് കൊറോണ രോഗം ബാധിച്ചത്. ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ വിന്റർ സീസണാണ്. അതോടൊപ്പം കോവിഡ് ബാധിച്ചവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള പരിമിതികളും നിബന്ധനകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ പള്ളികളിൽ ഓൺലൈൻ കുർബാനയ്ക്ക് പുറമേ വിശ്വാസികളോട് ഒപ്പം നിന്നുകൊണ്ടുള്ള കുർബാനയും എല്ലാ പള്ളികളിലും നടക്കുന്നുണ്ട്. COVID-19 നിബന്ധനകളനുസരിച്ച് ഒരു കുർബാനയിൽ ഒരു സമയത്ത് 50 പേർക്ക് പങ്കെടുക്കാൻ പാടുള്ളൂ. പള്ളിയിൽ വരുന്നവർ കുർബാനയ്ക്ക് കുർബാന തുടങ്ങുന്നതിന് 10 മുൻപ് വന്ന് അവരുടെ പേര് രജിസ്റ്റർ ചെയ്തതിന് ശേഷമേ പള്ളിയിൽ കയറാൻ അനുവദിക്കുകയുള്ളൂ. ക്രിസ്മസ് ദിനങ്ങളിൽ കൂടുതൽ ദിവ്യബലികൾ അർപ്പിക്കുവാനുള്ള അവസരങ്ങൾക്കായിട്ട് ഇവിടുത്തെ സഭാ അധികാരികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പുതിയ കൊറോണയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് വൈകുന്നേരം 7 മണിക്ക് ശേഷം റെസ്റ്റോറൻറ്റുകൾ സഹിതം എല്ലാ സ്ഥാപനങ്ങളും അടച്ചിടണം. പള്ളികളും 7 മണിക്ക് ശേഷം തുറക്കാൻ പാടില്ല. ഇത് ഇവിടുത്തെ ജനങ്ങളിൽ ഒരു വലിയ വിഷമകരമായ ഒരു കാര്യമായിരുന്നു. കാരണം പാതിര കുർബാന ഇവർക്ക് മുടങ്ങുമെന്നുള്ളൊരു ഭയങ്കര ആശങ്ക ഇവർക്ക് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ സഭാധികാരികളും അതുപോലെ തന്നെ വിശ്വാസികളിലും ഒരുമിച്ചുള്ള ഇവരുടെ അഭ്യർത്ഥന പ്രകാരം ഇവിടുത്തെ സർക്കാരിന് ക്രിസ്മസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അവർ പാതിര കുർബാനയ്ക്കുള്ള അനുമതി നൽകിയിരിക്കുന്നു. അത് ഇവിടുത്തെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരവും വളരെ സന്തോഷകരവുമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ പുതിയ നിയമം അനുസരിച്ച് വീടുകളിൽ 10 പേർ കൂടുതലുള്ളൊരു ഒരുക്കങ്ങളും അതിൽ ആഘോഷങ്ങളും നടത്തുവാൻ പാടില്ല. ഞങ്ങൾ മലയാളി സമൂഹവും എല്ലാ വർഷവും നടത്തി വരാറുള്ള എല്ലാ സെൻറ്ററുകളും ഒരുമിച്ചുള്ള ആഘോഷകരമായിട്ടുള്ള ക്രിസ്മസ് ദിവ്യബലി ഈ വർഷം ഒഴിവാക്കിക്കൊണ്ട് വിവിധ സെൻറ്ററുകളിൽ കൂടുതൽ ദിവ്യബലിയും അതുപോലെ തന്നെ എല്ലാവർക്കും കുമ്പസാരിക്കാനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു.
അതിൽ എല്ലാവരും തന്നെ പങ്കെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു. കോവിഡിനെ അതിജീവിക്കാൻ സാധിച്ചവർ എന്ന നിലയിൽ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. എങ്ങനെയാണ് നിങ്ങൾ ഫാമിലി അല്ലെങ്കിൽ താങ്കളും താങ്കളുടെ കുടുംബവും എങ്ങനെയാണ് ഈ ഒരു ക്രിസ്മസ് കാലഘട്ടം ചെലവഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ, വീടുകളിലെ ആഘോഷങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞങ്ങൾ വളരെയധികം പരിമിതപ്പെടുത്തുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മുൻപ് പറഞ്ഞതുപോലെ വീടുകളിലായാൽ പോലും 10 പേരിൽ കൂടുതൽ ഒരുമിച്ച് കൂടാൻ പാടില്ലെന്നുള്ളതാണ് പുതിയ സർക്കാരിൻ്റെ നിയമം. അത് പാലിച്ചുകൊണ്ട് ഏറ്റവും അടുത്ത ബന്ധുക്കളും ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ വീടുകളിൽ ചെറിയ തോതിൽ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ വർഷവും നടത്തി വരാറുള്ളത് പോലുള്ള ക്രിസ്മസ് സമ്മാനങ്ങൾ പങ്കുവയ്ക്കലും ഞങ്ങൾ പരിമിതപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്നും കുറച്ച് പൈസ മാറ്റിവെച്ച് കോവിഡ് രോഗബാധ മൂലം കഷ്ടപ്പെടുന്ന ജനങ്ങൾക്കത് എന്തെങ്കിലും പറ്റുന്ന രീതിയിൽ സഹായം ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെയും സ്വിറ്റ്സർലൻഡിലെയും ക്രിസ്മസ് ആഘോഷങ്ങളെയും കുറിച്ച് ഷെക്കീന ടിവിയുമായിട്ട് പങ്കുവയ്ക്കാൻ അവസരം നൽകിയതിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഷെക്കീന ടിവിയുടെ പ്രോഗ്രാമുകൾ ഞങ്ങൾ യൂട്യൂബിലും ഓൺലൈനിലും മറ്റും കാണാറുണ്ട്. വളരെ നല്ല പ്രോഗ്രാമുകളാണ് നിങ്ങൾ നടത്തുന്നത്. ഇനിയും ഷെക്കീന ടിവി കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വരാനിരിക്കുന്ന ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങളും ആശംസകളും നേരുന്നു. തീർച്ചയായും സ്വിറ്റ്സർലൻഡിലുള്ള എല്ലാ പ്രേക്ഷകരോടും, ഷെക്കേന ടെലിവിഷൻ്റെ എല്ലാ പ്രേക്ഷകരോടും ഒപ്പം അവിടെയുള്ള എല്ലാവരോടും ഷെക്കേന ടെലിവിഷൻ്റെ ഹൃദ്യമായ ക്രിസ്മസ് ആശംസകൾ അറിയിക്കുക, എല്ലാവിധ മംഗളങ്ങളും അറിയിക്കുക. താങ്ക് യു ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. വീണ്ടും നമുക്കൊപ്പം ഉള്ളത് ഫാദർ ജിൻഡോ കാഞ്ഞിരക്കാട്ടാണ്. അദ്ദേഹം വിയന്നയിൽ നിന്നാണ്, ഓസ്ട്രിയയിലെ വിയന്നയിൽ നിന്നാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹം അവിടെ ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം അവിടുത്തെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അച്ഛൻ നമ്മോടൊപ്പം പങ്കുവയ്ക്കും. നമുക്ക് അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ജിൻഡോ അച്ഛ, വെൽക്കം നമ്മുടെ വി വിൽ സെലിബ്രേറ്റ് എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക്, ക്രിസ്മസ് പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അച്ഛ, അച്ഛൻ എന്താണ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉപരിപഠനവുമായി ബന്ധപ്പെട്ടാണ് വിയന്നയിൽ എത്തിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അച്ഛൻ മറ്റ് എന്തൊക്കെ ശുശ്രൂഷകളാണ്, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് വരാം. എല്ലാവർക്കും ഗ്രൂസ്കോട്ട്. ഗ്രൂസ്കോട്ട് എന്നാൽ പച്ച മലയാളത്തിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ വിശുദ്ധ ജോസഫ് കലസാൻസിനാൽ സ്ഥാപിതമായ പിയറിസ്റ്റ് സന്യാസ സഭയിലെ അംഗമാണ്. പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ ലക്ഷ്യമാക്കിയാണ് വിശുദ്ധൻ 16-ാം നൂറ്റാണ്ടിൽ ഈ സഭ സ്ഥാപിച്ചത്. ഞാൻ 2013 മുതൽ ഏതാണ്ട് 7 വർഷത്തോളമായി ഓസ്ട്രിയയിൽ സേവനം ചെയ്തു വരുന്നു. 2013 ഓസ്ട്രിയയിലെ സന്യാസ സഭയിലെ അംഗങ്ങളുടെ പരിമിതി മൂലം റോമിൽ നിന്ന് ഞങ്ങളുടെ ജനറൽ അച്ഛൻ ആവശ്യപ്പെട്ട പ്രകാരം ഇന്ത്യൻ പ്രൊവിൻസിന്റെ ഭാഗമായിരുന്ന ഞാൻ ഓസ്ട്രിയയിൽ വന്ന് വിയന്നയിൽ ദൈവശാസ്ത്രം പഠിക്കുകയും 2018 ഇടുക്കി രൂപതാധീശൻ ജോൺ പിതാവിന്റെ കൈവപ്പ് വഴി മുളകരമേട് സെന്റ് മാർട്ടിൻ ദി പോറസ് ദേവാലയത്തിൽ വെച്ച് തിരുപ്പടം സ്വീകരിക്കുകയും ചെയ്തു. 2018 മുതൽ ഏതാണ്ട് 2 വർഷത്തോളം ഇവിടെ വൈദികനായിട്ട് പല മേഖലകളിൽ സേവനം ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രവർത്തന മേഖലകൾ പ്രധാനമായിട്ടും 3 തരത്തിലാണ്. ഇവിടെയുള്ള 3 ഇടവകളിൽ വൈദികനായി ഞാൻ സേവനം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ ഒരു കത്തോലിക്ക പ്രൈവറ്റ് സ്കൂളുണ്ട്. ഈ പ്രൈമറി സ്കൂളിൽ ഒരു മതബോധന അധ്യാപകനായിട്ടും കുട്ടികളുടെ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടും ഞാൻ സേവനം ചെയ്തു വരുന്നു. വിയന്നയ്ക്ക് അടുത്തുള്ള ഈ സ്ഥലത്ത് ധാരാളം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് തന്നെ 10-20 മലയാളികൾ ഇവിടെയുണ്ട്. അപ്പൊ ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ ഒരു ചാപ്ലിനായിട്ടും ഞാൻ സേവനം ചെയ്യുന്നു. ജിൻഡോ അച്ഛാ, നമുക്ക് ഓസ്ട്രിയയിലെ ഒരു ക്രിസ്മസ് ആഘോഷം എങ്ങനെയാണ്,
എത്ര നാളുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്? അതുപോലെ തന്നെ എന്തൊക്കെ ആചാരങ്ങളാണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഓസ്ട്രിയയിൽ നടക്കുന്നത്? വളരെ ശരിയാണ്. ഓസ്ട്രിയയിലെ ക്രിസ്മസ് ആഘോഷങ്ങള് വളരെ പ്രസിദ്ധമാണ്. ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്ന ഗാനം തന്നെ ഓസ്ട്രിയയിലെ ഒരു പള്ളിയിലാണ് ആദ്യമായിട്ട് ആലപിച്ചത്. ഒക്ടോബർ മാസം അവസാനത്തോടുകൂടി തന്നെ ഇവിടെ ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ തുടങ്ങുന്നു. ഇതിന് തൊട്ടടുത്ത് തന്നെ നവംബർ മാസം 11-ാം തീയതി ഇവരിവിടെ വിശുദ്ധ മാർട്ടിൻ ഓഫ് ടൂർസ് എന്നൊരു വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. പരസ്നേഹത്തിന്റെ വലിയ മാതൃകയായിരുന്നു ഈ ബിഷപ്പ്. എന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഇവിടെ ധാരാളം തിരിപ്രദക്ഷിണങ്ങൾ പള്ളികളിലും സ്കൂളുകളിലും നടത്തപ്പെടാറുണ്ട്. നവംബർ മാസം പകുതിയോടുകൂടി തന്നെ ഓസ്ട്രേലിയ തെരുവീഥികളും നഗരങ്ങളും എല്ലാം പലതരത്തിലുള്ള ക്രിസ്മസ് ട്രീ കൊണ്ടും ക്രിസ്മസ് ഡെക്കറേഷൻ കൊണ്ടും ക്രിസ്മസ് മാർക്കറ്റ് കൊണ്ടും വളരെ മനോഹരമായിട്ടും വർണ്ണാരംഭമായിട്ടും ഇവരിവിടെ മോടി പിടിപ്പിക്കുന്നു. ഓസ്ട്രേലിയ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് ക്രിസ്മസ് മാർക്കറ്റുകളാണ്. അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഇത് കാണാൻ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. ക്രിസ്മസിന്റെ ഇരടികള് പിന്നണിയിൽ കേട്ടുകൊണ്ട് ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ ഒന്നുചേർന്ന് ഒരു ചൂട് പാനീയം കുടിക്കാറുണ്ട്. അത് ചിലപ്പോൾ വീഞ്ഞിൽ നിന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഔഷധ സുഗന്ധ കൂട്ടുകൾ ചേർത്തുകൊണ്ടുള്ള ഒരു പാനീയമാണ്. അപ്പൊ ഈ മാർക്കറ്റിൽ തന്നെ വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഈ പാനീയവും അതോടൊപ്പം ചില ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചില ഹാൻഡ് ക്രാഫ്റ്റ്സ്, ക്രിസ്മസ് ഡെക്കറേഷൻസ്, ഇതെല്ലാം ആൾക്കാർക്ക് ഇവിടെ വച്ച് മേടിക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് രാവിലെ 6 മണിക്കുള്ള കുർബാനയാണ്. തിരിവെളിച്ചത്തിൽ മാത്രം നടത്തപ്പെടുന്ന ഈ വിശുദ്ധ കുർബാനയ്ക്ക് തണുപ്പിനെ അവഗണിച്ചുകൊണ്ടും മഞ്ഞുകാലമാണെങ്കിലും ധാരാളം ആളുകൾ എത്താറുണ്ട്. തിരിവെളിച്ചത്തിൽ മാത്രം നടത്തപ്പെടുന്ന ഈ വിശുദ്ധ കുർബാനയും ഉള്ളൊരു വളരെ മനോഹരമായ ഒരു അനുഭവം തന്നെയാണ്. പിന്നീട് ഡിസംബർ 6-ാം തീയതി നമുക്കെല്ലാം സുപരിചിതമായ സാന്താക്ലോസ് ഇതിന്റെ തിരുനാള് ഇവരാഘോഷിക്കാറുണ്ട്. സെയിന്റ് നിക്കോളാസ് ഡേ എന്നാണ് അതിവിടെ അറിയപ്പെടുന്നത്. ബിഷപ്പായിരുന്ന അദ്ദേഹത്തിന്റെ ഈ തിരുനാളിനോടനുബന്ധിച്ച് ധാരാളം ആളുകൾ ബിഷപ്പിന്റെ വേഷം ധരിച്ചുകൊണ്ട് കുട്ടികൾക്കും പ്രധാനമായിട്ട് പലതരത്തിലുള്ള ഗിഫ്റ്റുകൾ പള്ളികളിലും സ്കൂളുകളിലും എല്ലാം കൈമാറുന്ന ഒരിതാണ്. പിന്നീട് നമുക്കറിയാം ഡിസംബർ 24-ാം തീയതിയുള്ള തിരുക്രമങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇവിടുന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് സാധാരണ പിള്ളേർക്ക് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക തിരുക്രമങ്ങൾ ആരംഭിക്കുന്നു. അത് 3 മണിക്കോ 4 മണിക്കോ 5 മണിക്കോ ഇങ്ങനെ പല സമയത്തായിട്ട് ക്രമീകരിക്കുന്നു. ധാരാളം കുട്ടികളും മുതിർന്നവരും തന്നെ ഇതിന് വരാറുണ്ട്. അപ്പൊ ഈ കുർബാനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കുട്ടികൾ തന്നെ അഭിനയിക്കുന്ന തിരുപ്പറവിയുടെ ഒരു ആവിഷ്കാരം ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. പിന്നെ തിരുപ്പറവിയുടെ മറ്റ് കർമ്മങ്ങൾ തുടങ്ങുക 8:00 9:00 10:00 11:00 ഇങ്ങനെ പല സമയത്തായിട്ടാണ്. അപ്പൊ ധാരാളം ആളുകൾ ഈ സമയത്ത് കുർബാനയ്ക്ക് ഇവിടെ സാധാരണ വരാറുണ്ട്. പിന്നീട് 25-ാം തീയതിയുള്ള കുർബാന രാവിലെ 9:00 10:00 വളരെയധികം സംഗീത ഗ്രൂപ്പുകളോട് ചേർന്ന് വളരെ മനോഹരമായിട്ട് വീണ്ടും 25-ാം തീയതിയും ഒരു കുർബാന നടത്തപ്പെടുന്നു. ഓസ്ട്രേലിയ ക്രിസ്മസ് ആഘോഷങ്ങൾ പൊതുവെ എനിക്ക് മനസ്സിലായിരിക്കുന്നത് നമ്മുടെ എല്ലാം പോലെ തന്നെ കുടുംബങ്ങളുടെ ഒത്തുചേരലാണ്. അതോടൊപ്പം വളരെയധികം ആഘോഷപൂർവമായിട്ട് ഒരു വർഷത്തിൽ ഇവർ ആഘോഷിക്കുന്ന ഏറ്റവും വലിയൊരു ആഘോഷമാണ് ക്രിസ്മസ് എന്നത് എനിക്ക് മനസ്സിലാവുന്നു. അച്ഛാ, നമുക്കറിയാം ഒരുപാട് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. മാത്രമല്ല അച്ഛനൊരു വൈദികനാണ്, അച്ഛന് ഒരു അജഗണത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട്, അല്ലെങ്കിൽ അവിടെ വിശുദ്ധ കുർബാനയുടെയും തിരുക്കർമ്മങ്ങളുടെയും ഒക്കെ ചുമതലയുണ്ട്. എങ്ങനെയാണ് പരമാവധി വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്രിസ്മസ് തിരുക്കർമ്മങ്ങൾ നടത്താൻ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഓസ്ട്രേലിയയിലെ കോവിഡ് സിറ്റുവേഷനെ പറ്റി ജനറലായിട്ടൊന്ന് പറയുകയാണെങ്കിൽ മറ്റേത് രാജ്യങ്ങളെയും പോലെ തന്നെ ഓസ്ട്രേലിയയും മാർച്ച് മാസം പകുതിയോടുകൂടി ലോക്ക്ഡൌണിലേക്ക് പോയ ഒരു രാജ്യമാണ്. മാർച്ച് മാസം മുതൽ മെയ് അവസാനം വരെ ഞങ്ങളെല്ലാവരും ഇവിടെ
ലോക്ക്ഡൗണിലായിരുന്നു. അപ്പം കുർബാനകളെല്ലാം തന്നെ ഓൺലൈനായിരുന്നു. ആൾക്കാർക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാൻ ദേവാലയങ്ങളൊക്കെ തുറന്നിട്ടിരിക്കുകയായിരുന്നു. പിന്നീട് ജൂൺ മാസം ലോക്ക്ഡൗൺ എല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് എല്ലാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇവരിവിടെ 1.5 മീറ്റർ ഡിസ്റ്റൻസിലും പിന്നെ മാസ്ക് ധരിച്ചുകൊണ്ടും പാട്ടുകളൊന്നും പാടാതെയും പിന്നെയുള്ള മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പള്ളികളിലും അവരവരുടെ വലിപ്പത്തിനനുസരിച്ചുള്ള ആൾക്കാരുടെ എണ്ണം നിശ്ചയിച്ചുകൊണ്ടും ഡിസിൻഫെക്ഷൻ മെറ്റീരിയൽസ് നൽകിക്കൊണ്ടുമാണ് കുർബാനകളൊക്കെ പിന്നീട് നടത്തിയത്. പക്ഷേ ഇവിടുത്തെ സമ്മർ മന്ത്സ് കഴിഞ്ഞ് ജൂലൈ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബറോടുകൂടി വീണ്ടും കോവിഡുകൾ കേസുകൾ വളരെ ശക്തമായിട്ട് ഇവിടെ വന്നു. ഇപ്പം 16 തൊട്ട് 6 വരെ ഞങ്ങൾ വീണ്ടും ഒരു ലോക്ക്ഡൗണിലായിരുന്നു. അപ്പം ഈ 6 മുതൽ 26 വരെ ക്രിസ്മസിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെന്റ് ചില ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വർഷം ക്രിസ്മസ് അതിന്റെ പ്രാധാന്യം ഒട്ടും കുറയാതെ തന്നെ ആഘോഷിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. ഞങ്ങളുടെ പള്ളികളിലും എല്ലാം തന്നെ 3-4 മീറ്ററുള്ള ക്രിസ്മസ് മരങ്ങൾ ഓൾറെഡി തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് പിന്നീട് ഞങ്ങൾ ക്രിസ്മസിന് അടുത്ത ദിവസം തന്നെ ഡെക്കറേറ്റ് ചെയ്യും. പിന്നെ ക്രിസ്മസിന് എല്ലാ പള്ളികളിലും തന്നെ ക്രിസ്മസ് കരോൾ, ക്രിസ്മസ് പുൽക്കൂടുകൾ ഒരുക്കുന്നുണ്ട്. പിന്നെ ഇതിനെ പ്രത്യേകമായിട്ട് വേറൊരു കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് പിള്ളേർക്കുള്ള കുർബാന പള്ളിക്ക് അകത്ത് വെച്ച് നടത്താതെ പുറത്ത് വിശാലമായ മുറ്റത്ത് നടത്താനായിട്ട് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഈ കുർബാനയിൽ പങ്കെടുക്കാനും ഉള്ള അവസരം അതിലൂടെ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ പള്ളിയിൽ വേറൊരു കാര്യം ഞങ്ങളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയുടെ ഫലഭാഗത്തായിട്ട് ക്രിസ്മസിൻ്റെ ഓരോ ദൃശ്യ ആവിഷ്കാരങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അവിടെ വന്ന് പ്രാർത്ഥിക്കാനും അതിനെപ്പറ്റി ധ്യാനിക്കാനും ഒരവസരം അതിലൂടെ കുട്ടികൾക്കാണേലും അവരുടെ മാതാപിതാക്കൾക്കും അതിലൂടെ ലഭിക്കുമെന്ന് കരുതുന്നു. പിന്നീട് ക്രിസ്മസിൻ്റെ മെയിൻ തിരുക്കർമ്മങ്ങൾക്ക് സാധാരണ ഒരു കുർബാന നടത്തുന്നതിന് പകരം 3 കുർബാനയായിട്ടത് കൂട്ടി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഓൺലൈനേക്കാളും ഏറ്റവും കൂടുതൽ ആൾക്കാരെ കുർബാനയ്ക്ക് പങ്കെടുപ്പിക്കാൻ പേര് രജിസ്റ്റർ ചെയ്തിട്ട് വേണം, എങ്കിൽ പോലും കൂടുതൽ ആൾക്കാരെ അതിന് പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ പങ്കെടുപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും പള്ളി തീരെ വരാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ലൈവ് സ്ട്രീമും ഇവിടെ ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. താങ്ക് യു ജിൻഡോ അച്ഛ. അച്ഛനെ കുറിച്ച്, അച്ഛൻ്റെ ഒരുക്കങ്ങളെ കുറിച്ചും, പ്രത്യേകിച്ച് അച്ഛൻ്റെ ഈ ഒരു ഷെയറിംഗ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ ഒരു ആവേശം, അതുപോലെ തന്നെ വലിയൊരു സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന നമ്മുടെ മലയാളി മിഷണറി വൈദികരെ വളരെയധികം തീക്ഷ്ണതയോടെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അവിടെയുള്ള ഓസ്ട്രിയയിലുള്ള, പ്രത്യേകിച്ച് അച്ഛനായിരിക്കുന്ന വിയന്നയിലുള്ള എല്ലാവരോടും ഷെക്കേന ടെലിവിഷൻ്റെ ഹൃദ്യമായ ക്രിസ്മസ് ആശംസകൾ അറിയിക്കണം, ഒരു പുതുവത്സര ആശംസകൾ അറിയിക്കണമെന്ന് ഒത്തിരി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം വി വിൽ സെലിബ്രേറ്റ് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിനും ഓസ്ട്രിയയിൽ നിന്നുള്ള വിവരങ്ങൾ തന്നതിനും ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു അച്ഛ, താങ്ക് യു വെരി മച്ച്. വീണ്ടും നമുക്കൊപ്പം യു കെയിൽ നിന്നും സാബു വളപ്പില ആണ് നമ്മോടൊപ്പം ചേരുന്നത്. സാബു വളപ്പില തൃശ്ശൂരിൽ നിന്നും യു കെയിലേക്ക് വർഷങ്ങൾക്ക് മുൻപ് യു കെയിലേക്ക് പോയതാണ്. നമുക്ക് യു കെയിൽ, നമുക്കറിയാം ഇപ്പോൾ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ യു കെയിൽ വന്നുകൊണ്ടിരിക്കുന്നു. യു കെയിലാണ് ഒരു സെക്കൻഡ് ഔട്ട് ബ്രേക്ക്, ജനിതക മാറ്റം വന്ന പുതിയ കോവിഡ് വൈറസിൻ്റെ ഒരു സാന്നിധ്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത് യു കെയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ക്രിസ്മസിനും കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എങ്കിലും സാബുവിനോട്, സാബു വളപ്പിലയോട് നമുക്ക് ചോദിച്ചറിയാം. സാബു വളപ്പില, ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം വി വിൽ സെലിബ്രേറ്റ് എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക്. ഷെക്കേന ടെലിവിഷൻ സ്ഥിരം കാണുന്ന ഒരു വ്യക്തിയാണ്, ബന്ധപ്പെട്ടപ്പോൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു, അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ കാണുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. സാബു വളപ്പില, താങ്കൾ എത്ര വർഷമായി യു കെയിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പോൾ എത്ര വർഷമായി കാണും?
ആ ബൈജു, ഇഷക്കാന ടെലിവിഷനിലൂടെ ക്രിസ്മസ് സമയത്ത് ഒന്ന് സംസാരിക്കാൻ സാധിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. ബൈജു ചോദിച്ച പോലെ തന്നെ 15 വർഷത്തിലധികമായി നമ്മുടെ നാട്ടിലെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ നിന്നൊക്കെ വിട്ട് ഇപ്പോൾ യു കെയിലെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമാണ്. സാബു, താങ്കൾ 15 വർഷത്തോളമായി ഇപ്പോൾ യു കെയിൽ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷങ്ങളുടെ ഒരു അനുഭവം വെച്ച് പറയുമ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെ പ്രത്യേകതകളാണ് യു കെയിലെ ഒരു ക്രിസ്മസ് ആഘോഷത്തിന് ഉള്ളത്? ബൈജു പറഞ്ഞു ചോദിച്ച പോലെ തന്നെ ക്രിസ്മസ് ഈ കോവിഡിന്റെ വരവോടുകൂടി ക്രിസ്മസ് ആഘോഷങ്ങൾ നമുക്ക് രണ്ടായി തിരിക്കാവുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ ആഘോഷങ്ങളും ഇപ്പോഴുള്ള കോവിഡ് മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള ആഘോഷവും തികച്ചും വ്യത്യസ്തമാണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, യു കെയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇവർക്ക് ക്രിസ്മസ് ആണ് എല്ലാതും. കാരണം ഈ ക്രിസ്മസ് തുടങ്ങി അടുത്ത ക്രിസ്മസ് വരെയുള്ളതാണ് ഇവരുടെ കാലഘട്ടം. ഒരുപക്ഷെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലെ ഓണാഘോഷം പോലെ, അതായത് നമ്മുടെ നാട്ടിലെ ഓണാഘോഷം 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ യു കെയിലെയും യൂറോപ്പിലേക്ക് ക്രിസ്മസ് ആഘോഷങ്ങൾ ഏകദേശം നവംബർ പകുതിയോടുകൂടി ആരംഭിച്ച് ന്യൂഇയറിനോടുകൂടിയാണ് അത് അവസാനിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് ഓണം വരാഘോഷം എന്ന് ഏറ്റെടുത്ത് നടത്തുന്ന പോലെ തന്നെ ഇവിടുത്തെ ആഘോഷങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ അതാത് കൗൺസിലുകളുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. വീഥികളെല്ലാം കമനീയമായ അലങ്കരിച്ച ലൈറ്റുകളാലും അതുപോലെ തന്നെ വീടുകളും എല്ലാം വർണ്ണ ശബളമായ ഒരു അന്തരീക്ഷത്തിലാണ് അത് നടക്കുന്നത്. കൂടാതെ തന്നെ പലതരത്തിലുള്ള ക്രിസ്മസ് കൺസെർട്ടുകൾ അതെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ അതിനുള്ള ഒരുക്കങ്ങൾ, ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ആരാധനകളും അതുപോലെ തന്നെ തിരുപ്പിറവിയുടെ ആഘോഷങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ടാണ് നടക്കുന്നത്. എല്ലാ ക്രിസ്ത്യൻ ചർച്ചുകളിലും ക്രിസ്മസ് ട്രീ ഒരുക്കിക്കൊണ്ടും അതും നമ്മൾ ഒരിക്കലും കാണാത്തതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വിപരീതമായി ക്രിസ്മസ് ട്രീ പൂർണ്ണമായും അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് അവരുടെ അൾത്താരയിലാണ്. അപ്പോൾ അത്രയധികം പ്രാധാന്യത്തോടു കൂടിയാണ് അവർ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. പിന്നെ ബൈജു ചോദിച്ച പോലെ കോവിഡ് വന്നതോടുകൂടി തന്നെ ഇതിനെല്ലാം ഭയങ്കരമായ നിയന്ത്രണങ്ങൾ വന്നിരിക്കുകയാണ്. കൂടുതലും ഇവരുടെ പാരൻസിനെയൊക്കെ കാണുന്നതും അവരുമായി സംസാരിക്കുന്നതും ആഘോഷങ്ങൾ നടത്തുന്നതും എല്ലാം തന്നെ ഈ ക്രിസ്മസിനോടനുബന്ധിച്ചാണ്. ഒരിക്കൽ പോലും അവരുടെ മാതാപിതാക്കളെ മിസ് ചെയ്യാതെയാണ് അവരവരുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തുന്നത്. പിന്നെ മറ്റൊരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോവിഡിന്റെ ഇതോടുകൂടി ഒരുപാട് റെസ്ട്രിക്ഷനാണ് ഇപ്പോൾ ഉള്ളത്. ഗവൺമെന്റിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാത്രമേ നമുക്ക് നടക്കുകയുള്ളൂ. പിന്നെ നമ്മൾ സാധാരണയായി നമ്മുടെ മലയാളികളെല്ലാം തന്നെ നമ്മുടെ കുർബാനകളും മറ്റും നടത്തുന്നത് ഇംഗ്ലീഷ് ചർച്ചുകളിലാണ്. പക്ഷെ ഇപ്പോൾ ഇംഗ്ലീഷ് മാസുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് കൂടുതൽ വ്യക്തികളെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ സമയവും അവർ മാസുകൾക്ക് മാറ്റിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മലയാളം പോലെയുള്ള കുർബാനകൾ നടത്താൻ ഈ വർഷം അല്പം ബുദ്ധിമുട്ടാണ്. ഇത്തവണ യു കെയിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ, പ്രത്യേകിച്ച് ഈ അടുത്ത നാളുകളിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എങ്കിലും ഈ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ ഓൺലൈൻ വിശുദ്ധ കുർബാനയിലൂടെയും മറ്റ് തിരുക്കർമ്മങ്ങളിലൂടെയും ഒക്കെ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ക്രിസ്മസ് ഒരു വിശ്വാസത്തിൻ്റെ അനുഭവമാക്കാൻ അവിടുത്തെ ക്രൈസ്തവ നേതൃത്വം എന്തൊക്കെ രീതിയിലുള്ള ഒരുക്കങ്ങളാണ്, ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്? അപ്രതീക്ഷിതമായി വന്ന ഈ ഇന്നലെ ഒക്കെ ആയി വന്ന ഈ ലോക്ക്ഡൗൺ വളരെയധികം നമ്മളെ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അന്നേ ദിവസം ക്രിസ്മസ് കോസ്റ്റ്യൂമുകളും അതുപോലെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചാണ് സാധാരണ വളരെ സന്തോഷത്തോടെയാണ് സാധാരണ ജോലി ചെയ്യാറുള്ളത്. പക്ഷെ ഈ വർഷം അതിനുള്ള സാധ്യതകൾ ഇല്ലാതായിരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യമുള്ളത് പരസ്പരം സമ്മാനങ്ങൾ കൈമാറുക എന്നുള്ളത് ഇവിടുത്തെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഞങ്ങൾ സഹപ്രവർത്തകരും എല്ലാവരും തന്നെ ഒരുപാട് സമ്മാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട്, അതായത് സീക്രട്ട് സാന്ത പോലുള്ള പല കാര്യങ്ങൾ വഴി സമ്മാനങ്ങൾ ശേഖരിച്ചതായിരുന്നു. പക്ഷെ അതിനിടയിൽ തന്നെ അപ്രതീക്ഷിതമായി ഞങ്ങളിൽ തന്നെ ഉണ്ടായിരുന്ന 1-2 വ്യക്തികൾ കോവിഡ് ബാധിക്കുകയും പ്രത്യേകിച്ച് അതിൽ ഒരാൾ വളരെയധികം വിഷമ അവസ്ഥയിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ ആണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതാ ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കി ഞങ്ങളുടെ എല്ലാ സമ്മാനങ്ങളും അങ്ങ് അവിടേക്ക് കൊടുക്കാം എന്നുള്ള ഒരു ഇതിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ വർഷത്തെ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം നടക്കുന്നത്. സാബു, താങ്കൾ നല്ലൊരു ഗായകനാണ് എന്നറിയാം. താങ്കൾ കേരളത്തിലായിരുന്ന സമയത്ത് ഇടവക ദേവാലയത്തിൽ കൊയറിൽ സജീവമായ ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്ന വ്യക്തിയാണ്.
അവിടെ ചെന്നതിനു ശേഷവും കഴിഞ്ഞ 15 വർഷമായി UK-യിലാണ്. അവിടെയും താങ്കൾ ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനയ്ക്കും മറ്റുമൊക്കെ പാട്ടുപാടാൻ സഹായിക്കാറുണ്ട്. ഷക്കേര പ്രേക്ഷകർക്ക് വേണ്ടി ഈ സമയം താങ്കൾക്ക് അവിടെ നിന്നും മനോഹരമായ ഒരു ഗാനം, ക്രിസ്മസ് ഗാനമോ അല്ലെങ്കിൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം ഒരു 2 വരി ഒന്ന് പാടാമോ? തീർച്ചയായിട്ടും പാടുന്നതിൽ സന്തോഷമുള്ളൂ. നമ്മൾ നാട്ടിൽ പാടിയ ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ. അന്നാദ്യമായി പള്ളിയിൽ പോയി വരും നാളിൻ്റെയോളം വിശ്വാസനാളം എന്നിൽ തിളങ്ങ പുൽക്കൂടു നോക്കി കൈകോപ്പി നിന്നു പൊന്നുണ്ണിയൻ മേലെന്നു ജാത എന്നോർമ്മയിൽ മിന്നും ആ കുഞ്ഞിലെ ക്രിസ്മസിൻ മേളം അന്നാദ്യമായി പള്ളിയിൽ പോയി വരും നാളിൻ്റെയോളം വിശ്വാസനാളം എന്നിൽ തിളങ്ങ പുൽക്കൂടു നോക്കി കൈകോപ്പി നിന്നു പൊന്നുണ്ണിയൻ മേലെന്നു ജാത എന്നോർമ്മയിൽ മിന്നും ആ കുഞ്ഞിലെ ക്രിസ്മസിൻ മേളം. സാബു വളരെ മനോഹരമായിരുന്നു, വളരെ നന്നായി പാടി. താങ്കളുടെ ചുറ്റുമുള്ള അവിടുത്തെ ഇടവക അംഗങ്ങൾക്കൊപ്പം ഇനിയും മനോഹരമായി തിരുക്കർമ്മങ്ങൾക്ക് ഗാനശുശ്രൂഷ ചെയ്യാൻ അല്ലെങ്കിൽ മനോഹരമായി പാടാൻ താങ്കൾക്ക് സാധിക്കട്ടെന്ന് ആശംസിക്കുന്നു. ഒപ്പം ഷെഖേന ടെലിവിഷൻ്റെ ഹൃദ്യമായ ക്രിസ്മസ് ആശംസകൾ അവിടെയുള്ള എല്ലാവരോടും അറിയിക്കുക, പറയുക. ഒപ്പം കോവിഡ് മഹാമാരിയുടെ ഒരു സെക്കൻഡ് വേവ് കടന്നു വരുന്നതോടെ അതുമായി ബന്ധപ്പെട്ട ആശങ്കയിൽ കഴിയുന്ന എല്ലാവരോടും ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ കൂടെയുണ്ട് എന്ന് അറിയിക്കുക. ഒത്തിരി നന്ദി വി വിൽ സെലിബ്രേറ്റ് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിനും ക്രിസ്മസ് വിശേഷങ്ങൾ പങ്കുവച്ചതിനും. താങ്ക് യു സാബു. വീണ്ടും നമുക്ക് ഇനി ഓസ്ട്രേലിയയിൽ നിന്നും ഒരു ഫാമിലിയാണ് നമ്മോടൊപ്പം ഉള്ളത്. കെലിൻ ജോസ് ഒപ്പം ആര്യ കെലിൻ ആണ് നമ്മോടൊപ്പം ഉള്ളത്. ശരിക്കും നവദമ്പതികൾ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കെലിൻ ജോസ് ഒപ്പം ആര്യ, ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം വി വിൽ സെലിബ്രേറ്റ് എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക്. എന്തു പറയുന്നു, എന്താണ് നിങ്ങളുടെ പുതിയ വിശേഷങ്ങൾ? ഒപ്പം ഈ ഒരു ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളിലാണ് നിങ്ങളെന്നറിയാം. കെലിൻ ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് ഇത് എത്രാമത്തെ ക്രിസ്മസ് ആണ്? ഞങ്ങളിവിടെ ഓസ്ട്രേലിയയിൽ സിഡ്നിയിലാണ് താമസിക്കുന്നത്. ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഞാനിവിടെ ഇപ്പോൾ 4ാമത്തെ വർഷമാകുന്നു. എൻ്റെ 3ാം വർഷ ക്രിസ്മസ് സെലിബ്രേഷൻ. ഇതെൻ്റെ ഭാര്യ ആര്യ. ഞാനിവിടെ ജോലി ചെയ്യുന്നത് ക്യാപ്ജെമിനി എന്നുള്ള IT കമ്പനിയിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ്. ആര്യയുടെ കോമൺവെൽത്ത് ബാങ്കിലും. ഞങ്ങൾ ഒരുമിച്ചുള്ള 2ാം വർഷ ക്രിസ്മസ് സെലിബ്രേഷനാണ്. എങ്ങനെയാണ് കഴിഞ്ഞ നാളുകളിലെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പൊതുവെ ഓസ്ട്രേലിയയിലെ ഒരു ക്രിസ്മസ് സെലിബ്രേഷന്റെ ഒരു രീതികൾ എന്തൊക്കെയാണ്? മുൻ വർഷങ്ങളിലെ ക്രിസ്മസ് ഒക്കെ ഒരു ഫുൾ മന്ത് സെലിബ്രേഷൻ ആണ്. എല്ലാ സ്ട്രീറ്റ്സും ഓഫീസുകളും വീടുകളും പള്ളികളും ഒക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങും. പിന്നെ ഞങ്ങളുടെ ഈ സിഡ്നിയിലെ ഏറ്റവും മെയിൻ അട്രാക്ഷനായ ഹാർബർ ബ്രിഡ്ജ് ലൈറ്റ് ഷോസും ഒക്കെ ഉണ്ടാവും. ഞങ്ങൾ കൂടുതലും ക്രിസ്മസിന് പോകാറുള്ളത് മിഡ്നൈറ്റ് മാസിനാണ്. അപ്പം കാരണം കൂടുതൽ കരോൾസിങ്ങും ക്രിസ്മസിൻ്റെ ഒരു ഫീലൊക്കെ വരും. അത് കഴിഞ്ഞ് പിന്നെ നോയമ്പ് വിടാനും ഒക്കെ ഒരു രസമാണ്. ഞങ്ങൾ താമസിക്കുന്ന അടുത്ത് തന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട്, സെയിൻറ്റ് മേരീസ് പള്ളി. അവിടെ യൂത്ത് മിനിസ്ട്രി വളരെ ആക്റ്റീവാണ്. യൂത്ത് മിനിസ്ട്രി ലീഡ് ചെയ്യുന്ന ക്വയറും പിന്നെ കരോൾസും ക്രിസ്മസ് കരോളും പിന്നെ ടാബ്ലോ ഒക്കെ ക്രിസ്മസിനെ സംബന്ധിച്ച് ഉണ്ടാവാറുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു ക്രിസ്മസ് ആഘോഷിക്കാനായി അവിടെ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? കോവിഡ് നിയന്ത്രണങ്ങൾ വന്നതിന് ശേഷം ജീവിത ശൈലികളിൽ തന്നെ വല്ലാത്തൊരു മാറ്റമാണ് വന്നിരുന്നത്. സിഡ്നിയിൽ കോവിഡ് വല്ലാതെ കുറഞ്ഞു വരികയും ഞങ്ങളുടെ ഓഫീസുകളും പള്ളികളും ഒക്കെ വീണ്ടും തുറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയതായിരുന്നു. പക്ഷേ ഇപ്പോൾ ക്രിസ്മസിന് മുമ്പ്
ഒരു വീണ്ടും ഒരു ഔട്ട്ബ്രേക്ക് വന്നതിനെ തുടർന്ന് വീണ്ടും നിയന്ത്രണങ്ങളിൽ കർശനമായി ഏർപ്പെടുത്തുകയും അതിനോടനുബന്ധിച്ച് വീണ്ടും ക്വാറന്റൈൻ നിയമങ്ങളും സേഫ്റ്റി പ്രോട്ടോകോൾസും ഒക്കെ വീണ്ടും എൻഫോഴ്സ് ചെയ്തു വരികയാണ്. എന്നിരുന്നാലും പള്ളിയിൽ രാത്രി കുർബാനയ്ക്ക് രജിസ്റ്റർ ചെയ്യാനും ബുക്ക് ചെയ്യാനും ഒക്കെ പറ്റി. അതിനോടനുബന്ധിച്ച് രജിസ്റ്റർ ചെയ്തിട്ടാണെങ്കിലും ഓരോ പരിമിതികളോട് കൂടി തന്നെ വീണ്ടും പള്ളിയിൽ പോയി കുർബാന കാണാൻ സാധിക്കുമെന്നോർത്ത് ഒരു ചെറിയ സന്തോഷമുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ വീടുകൾ ഡെക്കറേഷൻ ആയിട്ടാണേലും നോയമ്പ് കൂടിയാണേലും ക്രിസ്മസിനെ വരവേൽക്കാൻ ഇപ്പോഴും റെഡിയായിട്ട് നിലനിന്ന് നിൽക്കുന്നു. ഏതവസ്ഥയിലാണെങ്കിലും എവിടെയിരുന്നാണെങ്കിലും ഭൂമിയിലെ ഏത് കോർണറിലാണെങ്കിലും ഇങ്ങനെ ഇരുന്ന് ക്രിസ്മസ് വീണ്ടും ഒരു വർഷം കൂടി ആഘോഷിക്കാൻ സാധിക്കുന്നതോർത്ത് തന്നെ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി നന്ദി കെലിൻ. ഒപ്പം ആര്യ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയ ക്രിസ്മസുകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. രണ്ട് ക്രിസ്മസുകൾ കഴിഞ്ഞു. ഇനിയും മനോഹരമായി ഒത്തിരി ക്രിസ്മസുകൾ ഒന്നിച്ച് ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഒപ്പം അവിടെയുള്ള എല്ലാവരോടും ഷെഖേന ടെലിവിഷൻ്റെ ഹൃദ്യമായ ക്രിസ്മസ് ആശംസകൾ, നവവത്സര ആശംസകൾ അറിയിക്കുക. ഷെഖേന ടെലിവിഷൻ്റെ പ്രോഗ്രാമുകൾ കാണുക. ഒപ്പമുള്ളവർക്ക് നമ്മുടെ പ്രോഗ്രാമുകളെക്കുറിച്ചൊക്കെ അറിയിക്കുക. ഇനി കാനഡയിൽ നിന്ന് നമുക്കൊരു അതിഥി കൂടിയുണ്ട്. കാനഡയിൽ നിന്നും മേഴ്സി അലക്സ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്. മേഴ്സി അലക്സ്, എത്ര നാളായി കാനഡയിൽ എത്തി? കാനഡയിലെ ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? അവിടെ എന്താണ് ചെയ്യുന്നത്? ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്? എൻ്റെ പേര് അലക്സ് കടകംപള്ളി, വൈഫ് മേഴ്സി, മക്കള് ജോയൽ, സ്റ്റേസി. ഞാൻ കാൽഗരി യൂണിവേഴ്സിറ്റി ഓഫ് കാൽഗരിയിൽ വർക്ക് ചെയ്യുന്നു. മേഴ്സിയും ജോയലും ആൽബർട്ട ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യുന്നു. സ്റ്റേസി യൂണിവേഴ്സിറ്റി പഠിക്കുന്നു. ഞങ്ങൾ കാനഡയിൽ വന്നിട്ട് 12 വർഷത്തോളമായി. ഇപ്പോൾ താമസിക്കുന്നത് ആൽബർട്ട പ്രൊവിൻസിൽ കാൽഗരി എന്ന സ്ഥലത്താണ്. എങ്ങനെയാണ് കനേഡിയൻ ക്രിസ്മസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ കാനഡയിലെ ഒരു ക്രിസ്മസ് ആഘോഷത്തിൻ്റെ വിശേഷങ്ങളും കൗതുകങ്ങളും ഒക്കെ എന്തെല്ലാമാണ്? സാധാരണയായി എല്ലാ വർഷവും നവംബർ പകുതിയോടുകൂടി ഞങ്ങൾ ഇവിടുത്തെ എല്ലാ സ്ട്രീറ്റുകളും മിക്ക വീടുകളും ഡെക്കറേറ്റ് ചെയ്യുകയും നവംബർ അവസാന വാരത്തോടുകൂടി മിക്ക മറ്റ് നമ്മുടെ ഇടവകൾ മറ്റ് നമ്മുടെ കൂട്ടായ്മകളിൽ നിന്ന് കരോൾ ഇറങ്ങുകയും ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ഡിസംബർ ആദ്യ വാരത്തോടുകൂടി തന്നെ ഞങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും കുടുംബസമേതം ഞങ്ങളുടെ കുടുംബ വീടുകളിൽ, ഞങ്ങളുടെ കൂട്ടായ്മയുടെ വീടുകളിൽ കയറി ഉണ്ണീശോയുടെ വരവിൻ്റെ ദൂത് അറിയുകയും അതിൽ ഞങ്ങളുടെ ഇടവകാരി നേതൃത്വം നൽകുകയും ഞങ്ങളുടെ സമൂഹം കൂട്ടമായി ആ കരോൾ ഗാനം പാടി എല്ലാവരും ഒരുപോലെ ആ ഒരു കരോൾ സർവീസിൽ പങ്കെടുക്കുകയും അത് വളരെ ഭംഗിയായി തന്നെ രാത്രി 11 മണിയോടുകൂടി ഏകദേശം, അല്ലെങ്കിൽ 12 മണി വരെയെങ്കിലും നീണ്ടുപോകാറുണ്ട്. അത് വളരെ സന്തോഷമായി തന്നെ ഞങ്ങളത് തുടർന്ന് കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വർഷം ഞങ്ങൾക്ക് അത് മിസ് ചെയ്യുന്നു. കാരണം കൊറോണയുടെ ഒരു വരവോടുകൂടി എല്ലാ കാര്യങ്ങൾക്കും അതൊരു ബ്രേക്കിംഗ് ഉണ്ടായിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ വർഷം ഒന്നും തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മളുടെ വലിയ നോയമ്പ് എല്ലാവരും അത് വീടുകളിൽ ആഘോഷിച്ചു. ക്രിസ്മസും അതുപോലെ തന്നെ വീടുകളിൽ ആഘോഷിക്കുന്നു. ഞങ്ങളുടെ പള്ളിയുടെ സർവീസ് 23-ാം തീയതി ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിന് ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി പള്ളിയുടെ വലിപ്പ സൗകര്യം അനുസരിച്ച് ഏകദേശം 15% ആളുകൾക്ക് മാത്രമേ അതിൽ സംബന്ധിക്കാൻ പറ്റുകയുള്ളൂ. അത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുകയും ചെയ്താൽ മാത്രമേ അതിൽ പങ്കെടുക്കാനും സാധിക്കുകയുള്ളൂ. അത് ഇനിയും
സ്റ്റേസിക്ക് അവരുടെ അവരും ഈ ഇവിടുത്തെ ജീസസ് യൂത്ത് മേഖലകളിൽ ഇവർ രണ്ടുപേരും സജീവമായി പ്രവർത്തിക്കുന്നു. അവർക്കും അത് മിസ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ വർഷം എങ്ങും ഒരു വീടുകളിലും മറ്റ് നമ്മളുടെ ഈ കൂട്ടായ്മകളിലും ഒന്നും നമുക്ക് പങ്കെടുക്കുവാൻ അനുവദനീയമല്ല. പങ്കെടുത്താൽ തന്നെയും നമുക്ക് പെനാൽറ്റി കിട്ടും. അതുകൊണ്ട് എല്ലാവരും പേടിച്ച് വീടുകളിൽ കഴിയുന്നു. ഇനി അവർക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ പറയട്ടെ. ഇത്തവണ ഈ കോവിഡ് നിയന്ത്രണങ്ങൾ എത്രത്തോളം അവിടുത്തെ ക്രിസ്മസ് ആഘോഷത്തെ ബാധിച്ചിട്ടുണ്ട്? എങ്ങനെയാണ് അവിടെ ക്രിസ്മസ് ആരാധന ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ, തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്? പള്ളികളിലാണെങ്കിൽ ഞങ്ങളുടെ സ്ഥലപരിമിതി, പള്ളിയുടെ കപ്പാസിറ്റി അനുസരിച്ച് 15% മാത്രമേ അതിനകത്ത് ഓക്യുപ്പൻസി ഉള്ളൂ. അത് കാരണം അത് ഗവൺമെന്റിന്റെ റൂളാണ്. അപ്പോൾ ഒരു മാക്സിമം ഒരു കുർബാനയ്ക്ക് എന്ന് പറയുന്നത് 50 അല്ലെങ്കിൽ 60 പേര് മാത്രമാണ് ഇത് പങ്കെടുക്കാറുള്ളൂ. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിയമവശങ്ങളുണ്ട്. അത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുകയും നമ്മൾ 100% നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നമുക്കാർക്കും പനിയോ ചുമയോ മറ്റ് അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ളതിന് ഒരു പ്രൂഫ് നമ്മൾ സെൽഫായിട്ട് നമ്മൾ കൊടുക്കുകയും വേണം. അത് എല്ലാവരും പാലിക്കാറുമുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അതിൻ്റെ ഒരു വശം. പിന്നെ ഇതിൻ്റെ വാക്സിൻ കഴിഞ്ഞ ആഴ്ച മുതൽ കൊടുത്തു തുടങ്ങി. അത് ഇവിടെ ഫസ്റ്റ് അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ്. അത് ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. താമസിക്കാതെ മറ്റ് ഉള്ള ആളുകൾക്കും അത് കൊടുക്കും. അതുപോലെ ഫ്യൂണറല് എല്ലാം വെറും ഫാമിലികൾ മാത്രമാണ് എല്ലാവരും അതിലിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വിവാഹങ്ങൾ എല്ലാം വളരെ കൺട്രോൾഡാണ്. ബൈജു, ഇവിടെ ഈ കോവിഡ് രോഗികളുടെ എണ്ണം വളരെയധികം കൂടുന്നത് കൊണ്ട് ഇവിടെ നിയമങ്ങളെല്ലാം വളരെയധികം കർശനമായിട്ടുണ്ട്. സോ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എല്ലാം പ്രൊഹിബിറ്റഡ് ആണ്. ആരെങ്കിലും ആ നിയമം ലംഘിച്ചാൽ $1,000 വരെ ഫൈൻ കൊടുക്കാം. അതുപോലെ തന്നെ മാൻഡേറ്ററി മാസ്ക് ആണ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ മാസ്ക് കമ്പൽസറി ആണ്. അതുപോലെ തന്നെ പള്ളികളിൽ നമ്മൾ മാക്സിമം കപ്പാസിറ്റിയുടെ 15% മാത്രമേ അലൗഡ് ഉള്ളൂ. പള്ളിയിൽ പോകുന്നതിന് നമ്മൾ കുർബാനയ്ക്ക് പോകുന്നതിന് നമ്മൾ ആദ്യം ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണം. അതുപോലെ തന്നെ സെൽഫ് സ്ക്രീനിങ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ അവർ പള്ളിയിൽ കയറ്റത്തുള്ളൂ. പിന്നെ സ്കൂളുകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 to 12 വരെ ഇപ്പം എല്ലാവരും ഓൺലൈൻ ക്ലാസ്സുകളാണ് ചെയ്തത്. പിന്നെ ഫ്യൂണറൽ വെഡിങ് അതെല്ലാം മാക്സിമം 10 പേരെ അലൗ ചെയ്യുന്നുള്ളൂ. ഇവിടെയുള്ള എല്ലാ മനുഷ്യരും തന്നെ ഈ റൂളുകളെല്ലാം തന്നെ അവർ പാലിക്കുന്നുണ്ട്, എല്ലാവരും സഹകരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വാക്സിനേഷൻ തുടങ്ങിയിട്ടുണ്ട്, കഴിഞ്ഞ ആഴ്ച പോലെ തുടങ്ങി. പക്ഷെ ആദ്യം കൊടുക്കുന്നത് ക്രിട്ടിക്കൽ കെയറിൽ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിനാണ്. പിന്നെ അത് ഇവൻച്വലി മറ്റെല്ലാ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും പിന്നെ മറ്റു ആൾക്കാരിലേക്ക് എത്തിക്കുവാനാണ് ഇതുവരെ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വളരെ നന്ദി ഷഖീല ടെലിവിഷൻ്റെ ഈ വി വിൽ സെലിബ്രേറ്റ് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിനും ക്രിസ്മസ് വിശേഷങ്ങൾ പങ്കുവച്ചതിനും ഒപ്പം അവിടെയുള്ള എല്ലാവരോടും ഷഖീല ടെലിവിഷൻ്റെ ഹൃദ്യമായ ക്രിസ്മസ് ആശംസകൾ അറിയിക്കുക. കോവിഡ് മഹാമാരിയെ നമുക്ക് ഒന്നിച്ച് മറികടക്കാനായിട്ട് സാധിക്കും. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഷഖീല ടെലിവിഷൻ്റെ പ്രോഗ്രാമുകളെക്കുറിച്ച് അവിടെയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊക്കെ അറിയിക്കുക എന്ന് ഒത്തിരി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. മേഴ്സി അലക്സ് ആയിരുന്നു കാനഡയിൽ നിന്നും. കാനഡയിൽ നിന്നും നമുക്ക് ഒരു വൈദികൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്, ഫാദർ ജോർജ് മടത്തിക്കുന്നത്ത്. ഫാദർ ജോർജ് മടത്തിക്കുന്നത്താണ് കാനഡയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നത്. അച്ഛ, ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം വി വിൽ സെലിബ്രേറ്റ് എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക്. അച്ഛ, ഒരു കാര്യമാണ് അച്ഛനോട് ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് നമ്മളവിടെ ഈ നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ, കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ക്രിസ്തുമസ് ഒരു വലിയ വിശ്വാസത്തിൻ്റെ അനുഭവമാക്കി മാറ്റാൻ എന്തൊക്കെ ഒരുക്കങ്ങളാണ് അവിടെ, എന്തൊക്കെ ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്? തീർച്ചയായും ഈ വർഷത്തെ ക്രിസ്മസ് ഏറെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ് ലോകം മുഴുവൻ ആഘോഷിക്കുന്നത്. കാനഡയിലെ സ്ഥിതിയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല.
കാനഡയിലെ ചില പ്രൊവിൻസുകളിൽ സമ്പൂർണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ടൊറന്റോ എന്ന വലിയ പട്ടണം ഉൾപ്പെടുന്ന ഒന്റാറിയോയിലെ പ്രൊവിൻസും മറ്റ് ചില പ്രൊവിൻസുകളിലുമെല്ലാം അതിനാൽ തന്നെ വളരെ പരിമിതമായ ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ശുശ്രൂഷകൾക്ക് മാത്രമേ ഗവൺമെന്റ് അനുവാദം നൽകിയിട്ടുള്ളൂ. ഞാനിപ്പോൾ ഉള്ളത് പടിഞ്ഞാറൻ കാനഡയിലെ ആൽബർട്ട പ്രൊവിൻസിലുള്ള കാൽഗരി എന്ന നഗരത്തിലാണ്. ഇവിടെ പള്ളികളുടെ പരിമിതികൾക്ക് അനുസരിച്ച് 15% വരെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശുശ്രൂഷകൾ നടത്തുവാനായിട്ട് അനുവാദം നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ വിവിധ പള്ളികളിൽ ക്രിസ്മസ് ശുശ്രൂഷകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ സേവനം ചെയ്യുന്ന ബോനവെഞ്ചർ പള്ളിയിൽ ക്രിസ്മസ് ശുശ്രൂഷകൾക്കായിട്ട് ഏതാണ്ട് 8 കുർബാനകൾ ക്രമീകരിച്ചിട്ടുണ്ട്. മലങ്കര കത്തോലിക്ക സഭയുടെ നോർത്ത് അമേരിക്കൻ ഭദ്രാസനത്തിന്റെ കീഴിലുള്ള സെഞ്ചൂർ മലങ്കര മിഷന്റെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷവും ഈ ബോനവെഞ്ചർ പള്ളിയിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. ഏതാണ്ട് 60 പേർക്ക് മാത്രമേ ഈ ശുശ്രൂഷകൾ പങ്കെടുക്കുവാൻ അനുവാദമുള്ളൂ. ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകൾ, ആഘോഷമായ വിശുദ്ധ കുർബാന തുടങ്ങിയവയെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്നു. ഈ കഴിഞ്ഞ 10 ഈ വലിയ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ജീവിക്കുമ്പോഴും വിശ്വാസം കാത്തുസൂക്ഷിച്ച് ദൈവത്തിൽ അഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ ഗവൺമെന്റിന്റെ അകമഴിഞ്ഞ സഹായങ്ങളും മറ്റ് സേവനങ്ങളും എല്ലാം ശ്ലാഘനീയമാണ്. ഈ അവസരത്തിൽ ഷക്കീന ടെലിവിഷനിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും സ്നേഹപൂർവ്വം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീക്ഷയുടെയും ക്രിസ്മസ് ഞാൻ നേരുന്നു. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ പറഞ്ഞ കാര്യം, എന്തൊക്കെ നിയന്ത്രണങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ പരിമിതികളുണ്ടെങ്കിലും അവയ്ക്കെല്ലാം മധ്യേ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി തിരുന്നാൾ ഏറ്റവും മനോഹരമായ വിശ്വാസ ചൈതന്യത്തോടെ നമ്മൾ ആഘോഷിക്കുക തന്നെ ചെയ്യും, അതിൻ്റെ ചൈതന്യം കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു മെസ്സേജാണ് ലോകം മുഴുവനുമുള്ള ക്രൈസ്തവർ ഷെഖേന ടെലിവിഷനിലൂടെ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. നമുക്കറിയാം, പരമാവധി വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിയന്ത്രണങ്ങളുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ, നിയന്ത്രണങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ പരമാവധി വ്യക്തികളെ പങ്കെടുപ്പിക്കുവാൻ കൂടുതൽ വിശുദ്ധ കുർബാന വിശുദ്ധ ബലികൾ ഒരുക്കിക്കൊണ്ട് പരമാവധി വ്യക്തികളെ പങ്കെടുപ്പിക്കാനാണ് ഈ ക്രിസ്മസ് കാലത്ത് ലോകമെങ്ങുമുള്ള ദേവാലയങ്ങൾ പരിശ്രമിക്കുന്നത്. ക്രിസ്തുവിനോട് ചേർന്ന്, സഭയോട് ചേർന്ന് നമുക്ക് കോവിഡിനെ അതിജീവിക്കാം. എന്തായാലും ലോകം മുഴുവനുമുള്ള എല്ലാ ജനങ്ങളോടും ചേർന്ന് നമുക്കും ഉറക്കെ പറയാം, വി വിൽ സെലിബ്രേറ്റ് നമ്മുടെ ക്രിസ്തുവിൻ്റെ തിരുനാൾ, നമ്മുടെ ക്രിസ്തുമസ് നമ്മൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ ലോകം മുഴുവനുമുള്ള ജനത ഒറ്റക്കെട്ടായി ആഘോഷിക്കും എന്ന് തന്നെ പറയാം. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുമസ് മംഗളങ്ങൾ നേർന്നുകൊണ്ട് വി വിൽ സെലിബ്രേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.